നിങ്ങൾ നോക്കൂ, അവന്റെ കാവലിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് നോക്കൂ. എന്താണ് അവന്റെ കാവൽ? രാജാക്കന്മാർക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്, നമ്മക്ക് തന്നെ നമ്മളെ ബിൽഡിങ്ങിലൊക്കെ കാവൽ നിൽക്കുന്നവരുണ്ട് ഇല്ലേ? എന്നാ നിങ്ങളൊന്ന് നോക്കൂ, അവരെ കാവലും അല്ലാന്റെ കാവലും തമ്മിൽ ഒന്ന് നോക്കൂ. നിങ്ങൾ ഏത് രാജാവാണെങ്കിലും കാവൽ നിൽക്കാൻ വേണ്ടി നിർത്തിയ ആൾക്ക് തലവേദന വരുന്നതിന് കാവൽ നിൽക്കാൻ കഴിയോ? ക്യാൻസർ രോഗം വരുന്നതിന് കാവൽ നിൽക്കാൻ കഴിയോ? നല്ല വാച്ച്മാനുണ്ട്, അതുകൊണ്ട് പുഴുത്തേളുകൾ കടിക്കാതിരിക്കോ, പുഴുത്തേളു കൈകണ്ടി കുത്താതിരിക്കോ. കാരണം ഈ വാച്ച്മാനെയും കുത്തും പുഴുത്തേളു. അതേസമയത്ത് അല്ലാഹു നിന്റെ കാവൽ, ഉറക്കിൽ നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിനക്ക് കാവൽ തന്നില്ലേ? പകൽ നീ ലോകമൊട്ടാകെ സഞ്ചരിക്കുമ്പോൾ കാവൽ തന്നില്ലേ? എന്താണ് അവന്റെ കാവൽ? കേട്ടിട്ടില്ലേ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട, പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു വെപ്രാളം, എനിക്ക് തീരെ ഇരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചാടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങി നോക്കുമ്പോൾ ഒരു പടുകൂറ്റൻ തേള്, ആ തേളിങ്ങനെ സ്പീഡിൽ പോവുകയാണ്. ഞാൻ നോക്കി, ഈ തേൾ എങ്ങോട്ടാ പോകുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കളും അരിഫികളും അവർ അല്ലാഹുവിന്റെ ഏത് സൃഷ്ടിയെ കണ്ടാലും ആ സൃഷ്ടിയുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അല്ലാഹുവിലേക്ക് എത്തിച്ചേരലാണ്. നോക്കി, തേളങ്ങോട്ടാ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതേ ഈജിപ്തുകാരനാണല്ലോ ബഹുമാനപ്പെട്ടവര്, മിസറിൽ വെച്ചാണല്ലോ നൈൽ നദിയുണ്ടല്ലോ, നൈൽ നദിയുടെ സമീപത്തേക്കാണ് തേള് ഓടി പോകുന്നത്. ഞാനും പിന്നാലെ നൈൽ നദിയുടെ സമീപത്തേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, നദിയുടെ കരയുടെ അടുത്ത് വന്നിട്ട് ഒരു വലിയ തവള നിൽക്കുന്നു. ഈ തവളയെ കണ്ടപ്പോ തേളൊരൊറ്റത്തുള്ളലാണ്, തവളയുടെ പുറത്തങ്ങ് കയറി. സുബ്ഹാനല്ലാഹ്, ഈ തവള യഥാ സ്പീഡിൽ യാത്ര പോവുകയാണ്, ബോട്ട് പോകുമ്പോലെ പോവുകയാണ്. തവള ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തവള തസ്ബീഹ്, പ്രത്യേകം തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ് തവള. അതുകൊണ്ടാ ഉമ്മമാരെ, തവളയെ കൊല്ലരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജീവികളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ആ തവള പ്രത്യേകം. ഏകദേശ സമയത്തും തസ്ബീഹിൽ തന്നെ മുഴുകി നിക്റും ചൊല്ലിയിരിക്കുന്ന ഒരു ജീവിയാണ്. നിക്റും ചൊല്ലിയിരിക്കുന്നവരും ഇടക്ക് നിക്ര് ചൊല്ലുന്നവരും ഒരുപോലെ അല്ലല്ലോ. തവളയെ കൊല്ലരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. നൈൽ നദിയിലൂടെ തസ്ബീഹും ചൊല്ലിയിട്ടതാ ഈ തവള മുന്നോട്ട് നീങ്ങുന്നു. ദുന്നൂനൽ മുസ്ലിം തങ്ങൾ പറഞ്ഞു, ഞാനും പെട്ടെന്നൊരു തോണിയെടുത്തു, പെട്ടെന്നൊരു ചെറിയ കപ്പല്, പായക്കപ്പലാണല്ലോ, ഞാനതിൽ കയറിയ ചെറിയ ബോട്ടിൽ കയറി. ഞാനും നൈൽ നദിയിലൂടെ എങ്ങോട്ടാ പോക്കെന്ന് നോക്കാൻ വേണ്ടി പിന്നാലെ ഞാനും പോയി. അങ്ങനെ ചെന്ന് നേരെ അക്കരേക്ക് പോവുകയാണ്. അക്കരെ ചെന്ന് കരക്കടുത്തെത്തിയപ്പോ തവളയുടെ പുറത്തു നിന്നതാ തേള് അക്കരെ കന്ന് തുള്ളി. ഞാനതാ ഞാനും കരക്കിറങ്ങി, എങ്ങോട്ടാ പോകുന്നത് നോക്കി. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനതാ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്നവന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് ഒരു പടുകൂറ്റൻ പാമ്പതാ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. ഈ തേള് നേരെ അങ്ങ് ചെന്നിട്ട് പാമ്പിന്റെ സമീപത്ത് ചെന്ന് പാമ്പിനെ ഇങ്ങ് കടിച്ചു. പാമ്പ് ഉടനെ തന്നെ തേളിനെയും കടിച്ചു. രണ്ടും പടച്ചങ്ങ് ചത്തുപോയി. ഈ ഉറങ്ങുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടുപോയി. ഉറക്കിൽ ഈ മനുഷ്യനുണ്ടോ ഈ വിവരമറിയുന്നു? അല്ലാഹു തആല നടത്തുന്ന കാവലിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യ? നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നീയും അറിഞ്ഞിട്ടുണ്ടോ? ഓരോ സെക്കൻഡിലും അല്ലാഹു തരുന്ന കാവൽ, വാഹനത്തിൽ അല്ലാഹു തരുന്ന കാവൽ, വീട്ടിലല്ല തരുന്ന കാവൽ, ഉറക്കിലല്ല തരുന്ന കാവൽ, ഉണർവിൽ അല്ലാഹു തരുന്ന കാവൽ, അവന്റെ കാവലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന രാജാവ് ഓരോ സെക്കൻഡിലും നമ്മളെ കാക്കുകയല്ലേ? അങ്ങനെ കാക്കുന്നൊരു കാവൽക്കാരനുണ്ടോ? അങ്ങനെ വിവരമുള്ള കാവൽക്കാരനുണ്ടോ? അതുപോലെ ഏതൊന്നിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഏത് തവളയെ വേണമെങ്കിലും പറഞ്ഞേക്കാൻ കഴിയുന്ന, ഏത് തേളിനെ വേണമെങ്കിലും എവിടെയും എത്തിക്കാൻ കഴിയുന്ന, ഏത് പാമ്പിനെ വേണമെങ്കിലും എത്തിക്കാൻ കഴിയുന്ന, ഏത് ജീവികളെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എത്തിക്കാൻ കഴിയുന്ന അതുപോലെ അധികാരമുള്ളൊരു രാജാവുണ്ടോ?
ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹു ജല്ല ജലാലുഹു അതല്ലേ ചോദിക്കുന്നു. ഖുൽ മയ്യബ്ലൗകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ കാവലിലല്ലേ ഞാനും നിങ്ങളും നീങ്ങുന്നത്. അതിന് പകരം അവന്റെ കാവലൊന്നങ്ങ് നീക്കിയാൽ മോനെ ആരുണ്ട് നിന്നെ സംരക്ഷിക്കാൻ, ആരുണ്ട് ഈ പാപപ്പെട്ടവനെ സംരക്ഷിക്കാൻ. ലോകം മുഴുക്കേ കാത്തു സൂക്ഷിക്കുന്ന, ലോകം മുഴുക്കേ ഭരിക്കുന്ന രാജാവ് അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവ് തന്നെ. ആ രാജാവായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ അവൻ തരുന്ന ചെറിയ വിഷമങ്ങളിലേ ചെറിയ വിഷമങ്ങൾ ചെറുത് എന്ന് പറഞ്ഞാൽ മൂമിനായ മനുഷ്യന് കിട്ടുന്ന എല്ലാ വിഷമവും ഗുണമല്ലേ. പക്ഷേ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു ചിന്തിക്കാത്ത മനുഷ്യനുണ്ടോ കഥയറിയുന്നു? ചിന്തിക്കാത്ത മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ, അവന്റെ അറിവ് കേടുകൊണ്ടല്ലേ മുഴുവനും മറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളോട് പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദാഹരണം കൊടുക്കും. ഒരു ബാപ്പയുടെ ഒരു കുട്ടി, ആ കുട്ടിയെ ബാപ്പ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല. പഠിച്ചാൽ എന്താ, പഠിച്ചില്ലെങ്കിൽ എന്താ, സ്കൂൾ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, മദ്രസയിൽ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, മദ്രസയിൽ രാവിലെ എത്തിയാൽ എന്താ, എത്തിയില്ലെങ്കിൽ എന്താ, ഇങ്ങനത്തെ ഒരു ബാപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉമ്മ. ആ കുട്ടിന്റെ മനസ്സിൽ എന്താ സന്തോഷം എന്നറിയോ? ഭയങ്കര സന്തോഷമാണ് ആ കുട്ടിക്ക്. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ അവനിങ്ങനെ പരിഹസിക്കാണ്, എടാ എന്റെ ബാപ്പയും ഉമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നിട്ട് കളിക്കാൻ വിടുന്നില്ല, എന്നെ എത്ര കളിക്കാൻ വിടുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും ഒന്നും പറയൂല, രാത്രി എത്ര വൈകി ചെന്നാലും ഉമ്മ ഒന്നും പറയൂല, പകൽ എവിടെ പോയി കളിച്ചാലും ഉമ്മ ഒന്നും പറയൂല, ഞാൻ എത്ര പൈസ വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ട് എന്ത് തിന്നാലും ഉമ്മ ഒന്നും പറയൂല, എന്ത് വാങ്ങിയാലും ഉമ്മ ഒന്നും പറയൂല, വാപ്പ ഒന്നും പറയൂല, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്റെ വീട്ടിൽ. ഈ കുട്ടിക്ക് എന്തൊരു സന്തോഷമാണല്ലേ. ഈ കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ ബാപ്പയും ഉമ്മയും എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, വല്ലാതെ ഗുണം ചെയ്യുന്ന ബാപ്പയും ഉമ്മയുമാണ്. നേരെ മറിച്ച് കൃത്യമായി മദ്രസയിൽ പറഞ്ഞേക്കുന്ന ബാപ്പയും ഉമ്മയും, കൃത്യമായി സ്കൂളിൽ പറഞ്ഞേക്കുന്ന ബാപ്പയും ഉമ്മയും പൈസ കൈ കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇക്കിളി വാസികകളും വാരികളൊക്കെ വാങ്ങി വായിച്ച് കുട്ടി പെഴച്ചു പോകരുത്. ഈ കുട്ടി സിനിമക്കാരനാകരുത്, കള്ളുകുടിയനാകരുത്, ഈ കുട്ടി കള്ളനാകരുത് എന്ന് മനസ്സിലാക്കി പണം കൊടുക്കാത്ത ഉമ്മയും ബാപ്പയും, കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായി പണം കൊടുക്കാത്ത ബാപ്പയും ഉമ്മയും, സ്വതന്ത്രമായി വിട്ടുകൊടുക്കാത്ത ബാപ്പയും ഉമ്മയും, സുബ്ഹാനല്ലാഹ്, കാണുന്ന അന്യ പുരുഷന്മാരുടെ കൂടെയും അന്യ സ്ത്രീകളുടെ കൂടെയും എവിടെയും ടൂറിലും അല്ലാതെയും പോകാൻ വിട്ടുകൊടുക്കാത്ത ബാപ്പയും ഉമ്മയും. ഈ ചെറിയ കുട്ടി മനസ്സിലാക്കുന്നത് ഈ ബാപ്പയും ഉമ്മയും എന്റെ ശത്രുക്കളാണെന്നാണ് അല്ലേ? അല്ലെങ്കിൽ അത് പാടില്ലെന്ന് പറയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ചിലപ്പോൾ വിവരമില്ലാത്ത കള്ളുകുടിയൻ മനസ്സിലാക്കുന്നത് ഇവർ നമ്മളെ പുരോഗതിക്കെതിരാണെന്നാണ് അല്ലേ? എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാസ്തവത്തിൽ ഈ കുട്ടിയുടെ വിവരക്കേടാണ് കുട്ടി മനസ്സിലാക്കുന്നത്. എനിക്ക് വലിയ ഗുണം ചെയ്യാണ്, എന്നെ തിരിഞ്ഞു നോക്കാതെ സ്വതന്ത്രമായി വിടുന്ന ബാപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് വലിയ ഗുണം ചെയ്യാണ് എന്നാണ് കുട്ടിയുടെ ധാരണ. മറ്റേ കുട്ടിന്റെ ധാരണയോ, ബാപ്പ എന്നെ പിടിച്ചു വെച്ച് വല്ലാതെ അതാപാക്കുന്നു അതാപാക്കുന്നു അതാപാക്കുന്നു, ഉറങ്ങാൻ വിടുന്നില്ല പഠിക്കണോന്ന് പറയുന്നു, കിടക്കാൻ വിടുന്നില്ല പഠിക്കണോന്ന് പറയുന്നു, ഇങ്ങനെ ബാപ്പ എന്നെ അതാപാക്കുന്നു എന്നാണ് മറ്റേ കുട്ടിന്റെ ധാരണ. പക്ഷേ വസ്തുത അങ്ങനെയല്ലല്ലോ. ഈ പഠിക്കാൻ വേണ്ടി ബാപ്പയും ഉമ്മയും നിർബന്ധിച്ച കുട്ടി, അക്കുട്ടിയല്ലേ പിന്നെ പുരോഗമിക്കുന്നത്? അവനല്ലേ നാട്ടിന്റെ നേതാവാകുന്നത്? അവനല്ലേ പണ്ഡിതനാകുന്നത്? അവനല്ലേ ഡോക്ടറാകുന്നത്? അവനല്ലേ എഞ്ചിനീയർ ആകുന്നത്? അവന്റെ കാൽക്കലേക്ക് മറ്റുള്ളവരൊക്കെ വരികയല്ലേ? മറ്റുള്ളവരെല്ലാം അവൻ ഭരിക്കുകയല്ലേ? അവൻ നിയന്ത്രിക്കുകയല്ലേ? പക്ഷെ ഈ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഈ കുട്ടിയെ അടിക്കേണ്ടി വന്നിട്ടുണ്ട്, കുട്ടിയെ കണ്ണുമിഴിക്കേണ്ടി വന്നിട്ടുണ്ട്, കുട്ടിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ വിടാതെ ഉറക്കമൊഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കുറച്ചൊക്കെ ശിക്ഷയും കുറച്ചൊക്കെ വേദനയും കുറച്ചൊക്കെ ബന്ധാക്കലും കുറച്ചൊക്കെ പ്രയാസപ്പെടുത്തലും, ആ പ്രയാസപ്പെടുത്തലുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ കിട്ടുന്ന കാര്യങ്ങൾ എത്രയാണ്? പക്ഷേ ഇതൊന്നുമില്ലാത്ത കുട്ടിക്ക് തോന്നുന്നത് എനിക്ക് ധാരാളം ഗുണം ചെയ്യുന്നു എന്നാണ്. പക്ഷേ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു.